ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമോച്ചീസ്. ഇന്ന് ചോറിനൊപ്പം കഴിക്കാനായിട്ട് ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒഴിച്ചു കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ പീച്ചിങ്ങയും ചെമ്മീനുമാണ് എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, ചെയ്തെടുക്കാനും വളരെ എളുപ്പം. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് ചെമ്മീനും പീച്ചിങ്ങയും കൂടെയുള്ള ഒഴിച്ചു കറി തയ്യാറാക്കുന്നതെന്ന്. നമുക്ക് ഈ കറി ഒരു ചട്ടിയിൽ തന്നെ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ അര കിലോ ചെമ്മീനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതേപോലെ ഒരു ചെറിയ പീച്ചിങ്ങ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒത്തിരി വലുതായിട്ടും അല്ല, ഒത്തിരി ചെറുതായിട്ടും അല്ല, ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇല്ലെങ്കിൽ ഉള്ളിക്ക് പകരം ഒരു ചെറിയ സവോള ചേർത്താലും മതി. 3 പച്ചമുളക്. പിന്നെ ഇതിലേക്ക് ഇതുപോലെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പും പുളിയൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ. അടച്ചു വെച്ച് വേവിക്കാം. ഇതിവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യമായ അരപ്പ് ഇവിടെ തയ്യാറാക്കിയെടുക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ചെമ്മീനും പീച്ചിങ്ങയും വെച്ചത് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ പുളി ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം പുളി ഞാൻ ഇവിടെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചതുകൊണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ വേവിക്കണം. ഇതൊന്ന് അടച്ചു കൊടുക്കുക. ചെമ്മീനും പീച്ചിങ്ങയൊക്കെ വെച്ചിരുന്നത് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പുളി വേണമെങ്കിൽ എടുത്ത് മാറ്റാം. നന്നായിട്ട് പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. 2 കഷ്ണം ഞാൻ ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റുവാണ്. എടുത്തിരുന്ന തേങ്ങ ഞാൻ ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി അല്പം വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടാം കേട്ടോ. ഉപ്പ് അല്പം കുറവാൻ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം മതിയാക്കാം. ആ കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. നോക്കി സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് കടുക് വറുത്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഉള്ളി അല്പം കറിവേപ്പില 2 വറ്റൻമുളകും കൂടെ കടുക് വറുത്തെടുത്താണ് അത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മുളക് പൊടിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ കറിക്ക് ഒരു കടുക് വറുത്തതിനൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാട്ടോ. ഈ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പീച്ചിങ്ങയും ചെമ്മീനും കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒഴിച്ചു കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ തേങ്ങ അരക്കുമ്പോൾ മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കറി തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഏത് രീതിയിൽ തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.